വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലുള്ള കിണറിലെ ജലം ഉപയോഗയോഗ്യമല്ലെന്ന ആരോപണം. കിണറ്റിലെ വെള്ളം മലിനമാണെന്ന റിപ്പോർട്ട് അധികാരികൾക്ക് ലഭിച്ചിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മലിനജലം പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ശുദ്ധജലം ലഭ്യമാക്കണമെന്നും വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു. കോവിഡ് വ്യാപനം മൂലം പഞ്ചായത്ത് ലോക്ഡൌണിൽ ആയിരുന്ന സമയത്ത് കോവിഡ് രോഗികൾക്ക് വേണ്ടി നടത്തിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലെ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതും ഇതേ മലിനജലമാണ്. ഈ മലിനജലത്തിൽ കണ്ടെത്തിയിട്ടുള്ള അമിതമായ കോളിഫോം, ഈകോളൈ എന്നീ ബാക്ടീരിയകളുടെ സാന്നിധ്യം മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പഞ്ചായത്ത് ഓഫീസ് വളപ്പിലുള്ള കിണറ്റിലെ വെള്ളം മലീമസമാണെന്ന റിപ്പോർട്ട് പഞ്ചായത്ത് അധികാരികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ റിപ്പോർട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് പൂഴ്ത്തിവച്ചിട്ടാണ് പൊതുജനങ്ങൾക്ക് ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യം നിറഞ്ഞ ഭക്ഷണം രോഗികൾക്ക് നൽകിയതും ഇപ്പോഴും പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഈ മഹാമാരിക്കാലത്ത് രോഗപ്രതിരോധം തീർക്കേണ്ടവർ തന്നെ മനുഷ്യരെ രോഗികളാക്കി മാറ്റാൻ ശ്രമിച്ച കൊടും ക്രൂരതയ്ക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ശുദ്ധജലത്തിനുള്ള പകരം സംവിധാനം ഉടനെ ഏർപ്പെടുത്തേണ്ടതാണെന്നും അവർ വ്യക്തമാക്കി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ് കരുപ്പടന, പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എ ആർ രാംദാസ്, നിയമസഹായവേദി ചെയർമാൻ സാബു കണ്ടത്തിൽ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷംസു വെളുത്തേരി, മുൻ പഞ്ചായത്ത് അംഗം ധർമ്മജൻ വില്ലാടത്ത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, സി വി ബിൽഡിംഗ്, ചാലക്കുടി.